അങ്ങനെ എന്റെ രാഷ്ട്രീയമല്ലേ, എന്റെ മനസ്സിൽ എൽ ഡി എഫും യു ഡി എഫിനും വിരുദ്ധമായി ചിന്തിക്കുന്ന ജനമാണ് കേരളത്തിൽ കൂടുതൽ ഞാൻ കരുതുന്നു. പിന്നെ ജോസഫിനെ പറ്റി ഒരു കാര്യം ഞാൻ പറയണം, അയാൾക്ക് ഇനി രണ്ട് വഴിയേ ഉള്ളൂ. ഒന്ന്, രാഷ്ട്രീയം നിർത്തി പശുവിനെയൊക്കെ കറന്ന് അവിടെ കൃഷിയൊക്കെ നോക്കി മാന്യമായ ഒരു ജീവിതം നയിക്കുക. ഞാൻ പറഞ്ഞായിരുന്നു ഒരു നല്ല മാന്യ കർഷകന്റെ മനസ്സാണ് നല്ല. പിന്നെ നാട്ടുകാർക്ക് ഇച്ചിരി പാലൊക്കെ ചുമ കൊടുക്കുക, വളരെ നല്ല കാര്യമാണ്. അതല്ല, രാഷ്ട്രീയത്തിൽ നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നെങ്കിൽ പ്രതികരിക്കാനുള്ള ആർജവം കാണിക്കണം. മാണിയുടെ അടിമയായി മാറിയ ജോസഫിന്റെ മനസ്സിൽ എനിക്ക് അമർഷമുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആന്റണി രാജു ഉൾപ്പെടെ പി സി ജോർജ് ഉൾപ്പെടെ എല്ലാവരെയും മാണി ഓരോന്നോരോന്നായി മകന് വേണ്ടി കൊന്നൊടുക്കിയപ്പോ ജോസഫ് ചിരിച്ചോണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നു, മനസ്സിലായോ? ഇപ്പോ കൈ കാലിട്ട് അടിക്കുക, അയ്യോ അയ്യോ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കൊടയായി മാണിയുടെ കൂടത്തിൽ കൂടിപ്പോഴേ ഞാൻ പറഞ്ഞത് ശരിയല്ല, അത് പറഞ്ഞവനാണ് ഞാനെന്നറിയാവുന്നതുകൊണ്ട് മാണി ആദ്യം എന്നെ കഴുത്ത് വെട്ടാൻ നോക്കിയത്. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അവിടെ നിന്ന് ചാടി വിട്ടു. ആണ്ടി രാജ്യം ഒക്കെ ചാടി രക്ഷപ്പെട്ടു. ജോസഫ് എന്നിട്ട് ഈ മാണിയുടെ പുറകെ നടക്കുകയായിരുന്നു. ഇപ്പോ കിട്ടേണ്ട സമയത്ത് മാണി കേട്ടി. മാണി ഇപ്പൊ നിങ്ങളറിയാവോ, മാണി ഇപ്പൊ മാണി ഒന്നുമല്ല. മാണി നമ്മളെ മകൻ ജോസ് കെ മാണിയുടെ ജോലിയാ. ആ ചെറുക്കൻ ഇതുവല്ലോ അറിയാം, അവനെ ചെറുക്കൻ എന്ന് വിളിച്ചതുള്ള മാണിക്ക് എന്നോട് പറഞ്ഞു. ഞാൻ ഇപ്പോഴും ചെറുക്കാൻ തന്നെയാണ് വിളിക്കുന്നത്, കാരണം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അവനെ ഞാൻ കാണുന്നില്ല. മാണിയുടെ ഗതി എന്താ, നിങ്ങൾ എന്നെ വിശ്വസിച്ചോളൂ, മാണിയുടെ ഒരു മനുഷ്യനെ ആയുസിനെ പറ്റി പറയാൻ പാടില്ല. പക്ഷേ വളരെ വ്യക്തമായ ഡോക്ടർമാർ എന്നെ വിളിച്ച് പറഞ്ഞതനുസരിച്ച് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ മാണിക്ക് ചെവി കേൾക്കുക, കണ്ണ് കാണുക, സംസാരിക്കാൻ പറ്റുക, ഇങ്ങനെ ഐസിയുലാണ് ആഴ്ചയിൽ 6 ദിവസം. ഇടയ്ക്ക് ഓടിച്ചിട്ട് കൊണ്ടുവരും, കൊണ്ടിരുത്ത് മകൻ എന്ന് വെച്ച് ചെവി പറഞ്ഞു വിടുന്നു, പറയുമ്പോൾ തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തിക്കാൻ, ഇന്നലെ പത്രസമ്മേളനം നടത്തുമ്പോൾ പത്രക്കാരനെ കാത്തിരിക്കുകയാണ് രാവിലെ മുതൽ. 5 മണിക്ക് പത്രസമ്മേളനം തുടങ്ങി, അവിടെ നേരെ അകത്ത് നമ്മളാണ് അവിടെ സ്ഥിര അതിനകത്തുണ്ട്, അതുകൊണ്ട് അന്നേരം തന്നെ ഇതൊക്കെ അറിയുന്നു. പത്രസമ്മേളനം നടക്കാൻ ഞാൻ ചെയ്താ, കാരണം പത്രസമ്മേളനത്തിൽ പുള്ളി കൊണ്ടിരുത്തിയ പുള്ളി പറയുന്നത് ചെറുക്കൻ പറഞ്ഞതാണ്, പുള്ളി അറിയാൻ പറഞ്ഞെങ്കിലും അബദ്ധം പറ്റും. അതുകൊണ്ടാണ് പത്രസമ്മേളനം നടത്താതെ 9:20 പ്രസ് നോട്ട് ആവുന്നത്. നമ്മുടെ ഈ ഓർത്തഡോക്സ് ജാക്കോബൈറ്റ് സഭ പിതാക്കന്മാരുടെ മരണത്തിൽ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ, കാണാൻ പോയിട്ടുണ്ടോ? ഉണ്ടോ? അരില്ലേ? ഈ ബിഷപ്പന്മാരുടെ സംസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ആ എടുക്കും, ഉണ്ടായിരിക്കുക. അതെങ്ങനെയാണെന്ന് അറിയോ, പുറകോട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക, പിതാവിനെ ഇരുത്തിയ സംസ്കാരം എന്നിട്ട് ഐസ് റാലെ പുറത്തോട്ടിരിക്കും, നമ്മളൊക്കെ ചെന്ന് അത് മുത്തി ആദരവ് പ്രകടിപ്പിക്കും. അതുപോലെ ഇന്നലെ മാണി ഇങ്ങനെ ഇരിക്കുക, നിയമ പ്രസിഡന്റുമാരാണ് ഓരോരുത്തരോട് ചെല്ലുന്നു, കൈവിടിച്ച് മുത്തുന്നു പോകുന്നു. ഇതൊന്നും പുള്ളി അറിയുന്നില്ല, പുള്ളി ഇങ്ങനെ ഇരിപ്പാണ്. വളരെ വസ്താവരമായിട്ട് ഞാൻ പറയുക, എന്നെ വിശ്വസിക്കുന്നു, ഈ മകൻ എന്തെല്ലാം ഉളത്തരമായി കാണിപ്പിക്കുന്നു എന്ന് ആലോചിക്കുന്നു പറയുക. ജോസഫിനെ പോലൊരു നേതാവ് മാന്യമായിട്ട് ചെയർമാൻ പറ്റുകയുള്ള ആലോചിക്കില്ല, സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വർക്ക് കേരളം സെമ്മാണ്, ഇത് മാണിയല്ല, ഇത് കേരളം സെമ്മാണ്. ചെയ്യേണ്ടത് എന്താ, വർക്കിംഗ് ചെയർമാൻ ആവശ്യപ്പെട്ട വർക്കിംഗ് ചെയർമാനെ സീറ്റ് കൊടുക്കണം. അതിന് പകരം അവിടെ കൈപ്പവർ കമ്മിറ്റി കൂടി, കൈപ്പവർ കമ്മിറ്റി വോട്ട് ചെയ്താൽ ജോസഫിന് ഭൂരിപക്ഷം, വോട്ട് വേണ്ട. മാണിയുടെ ആളുകൾ ജോസഫിനെ അവിടെ വെച്ച് തന്തയ്ക്ക് വിളിച്ചു, അതായത് ആ കമ്മിറ്റി